നമസ്കാരം. ശ്രീബുദ്ധൻ്റെ പ്രതിമയുണ്ടാക്കി അതിൽ സ്വർണ്ണ തകിട് പൊതിഞ്ഞ ഒരു ബൗദ്ധ യോഗിനി ഉണ്ടായിരുന്നു. ഇവർ പോകുന്നിടത്തെല്ലാം സ്വർണത്തിൽ പൊതിഞ്ഞ ഈ ബുദ്ധ പ്രതിമ ഇവർ കൊണ്ടുപോകുമായിരുന്നു. അതിൽ നിന്ന് അവർ പിരിയുകയേയില്ല. നാട് നീള സഞ്ചരിക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ ഭിക്ഷയെടുത്ത് ജീവിക്കുന്നതുകൊണ്ടും മറ്റു ഭൗതികമായ ബന്ധങ്ങളൊന്നും സൂക്ഷിക്കാത്തതുകൊണ്ടും ഇവർ ഒരിടത്ത് തങ്ങുന്ന സ്വഭാവമേ ഉണ്ടായിരുന്നില്ല. വർഷങ്ങളേറെ കഴിഞ്ഞപ്പോൾ ഈ യോഗിനിക്ക് പ്രായമായി. ഇനിയിപ്പോൾ എവിടെയെങ്കിലും സ്ഥിരമായി താമസിക്കണം. ബുദ്ധഭിക്ഷുക്കളൊക്കെ ഭജനയ്ക്കായി കൂടുന്ന ഒരു ക്ഷേത്രം കണ്ടുപിടിച്ചു. അവിടെ ഇവരും താമസമാക്കി. മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തിയ ബുദ്ധഭിക്ഷുക്കൾ അവിടെയുണ്ട്. അവർക്കുമൊക്കെ ബുദ്ധ പ്രതിമകളുണ്ട്. അവരൊക്കെയും പ്രത്യേക പീഠത്തിൽ തങ്ങളുടെ പ്രതിമകളെ വയ്ക്കുന്നു. അതിൻ്റെ മുൻപിലിരുന്ന് ഭജന നടത്തുന്നു. തൻ്റെ ഈ ബുദ്ധ പ്രതിമയ്ക്ക് മുൻപിൽ സുഗന്ധധൂപം അർപ്പിക്കണം. സുഗന്ധധൂപം അർപ്പിക്കുമ്പോൾ അവിടെ നിന്നും ഉയരുന്ന പുക മറ്റ് ബുദ്ധഭിക്ഷുക്കളുടെ പ്രതിമകളിലേക്ക് അല്ലെങ്കിൽ ബുദ്ധഭിക്ഷുക്കൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ബുദ്ധ പ്രതിമകളിലേക്ക് വ്യാപിക്കുന്നത് ഇവർക്ക് ഒട്ടും ഇഷ്ടമായില്ല. കുറച്ചു നേരം ആലോചിച്ച ശേഷം ഇവർ ഒരു ഉപായം കണ്ടെത്തി. ഒരു കുഴലുണ്ടാക്കി അതിലൂടെ ധൂപം തൻ്റെ ബുദ്ധ പ്രതിമയ്ക്ക് നേരെ തന്നെ കടത്തി വിടുന്ന വിധം ആക്കി. ദിവസേന എന്നവണ്ണം ഇവർ തൻ്റെ ബുദ്ധ പ്രതിമയ്ക്ക് മുൻപിൽ ധൂപം പുകയ്ക്കും. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുക സ്ഥിരമായി ഏറ്റ് ഇവരുടെ ഈ സ്വർണ്ണ ബുദ്ധ പ്രതിമയുടെ മൂക്ക് കരുവാളിച്ച് വികൃതമായി. പ്രിയമുള്ളവർ, ഇതൊരു സെൻ ദൃഷ്ടാന്ത കഥയാണ്. സദാ ഭജനയിലായിരുന്നതും സർവസംഘ പരിത്യാഗിയുമായ ഒരു യോഗിനിക്ക് വന്ന അബദ്ധം അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ ബാധിച്ചിരുന്ന അശുദ്ധി നമ്മൾ കണ്ടില്ലേ? ഇതുപോലെ നമ്മുടെ മനസ്സിൽ നിന്നും നീക്കിക്കളയേണ്ടതായ എത്രയോ അശുദ്ധികളുണ്ട്. ബാഹ്യമായ ശുദ്ധി കൊണ്ടോ പുറം മോടികൊണ്ടോ മാത്രം കാര്യമില്ല. പുറത്തുനിന്ന് അകത്തേക്ക് ചെല്ലുന്നതല്ല, മറിച്ച് അകത്തുനിന്നും പുറത്തേക്ക് വരുന്നതാണ് ഒരുവനെ ശുദ്ധനോ അശുദ്ധനോ ആക്കുന്നതെന്ന ബൈബിൾ വചനം ഓർമ്മയിലുണ്ടാവണം. പിച്ചളപാത്രം എന്നും തേച്ചു വൃത്തിയാക്കിയില്ലെങ്കിൽ ക്ലാവ് പിടിച്ച് വൃത്തികേടാകുന്ന കാഴ്ച നമുക്ക് പരിചിതമാണ്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ അശുദ്ധമാക്കുന്ന ചില ചിന്തകളെ ചില പ്രവൃത്തികളെയൊക്കെ മാറ്റി നിർത്തിയില്ലെങ്കിൽ, അതും ഈശ്വര ധ്യാനത്തിലൂടെ സൽഗ്രന്ഥ പാരായണത്തിലൂടെയൊക്കെ മാറ്റി നിർത്തിയില്ലെങ്കിൽ നമ്മുടെ ഹൃദയവും ക്ലാവ് പിടിച്ച് അശുദ്ധമാകാൻ കാലതാമസമുണ്ടാവില്ല. You're watching Media Village Television. If you enjoyed this video, don't forget to like, share, and subscribe.